നമസ്കാരം എസ് ഡി പി ഐക്ക് സി പി എമ്മിനെ പേടിയാണെന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ആക്രമണത്തിന് പിന്നിൽ സി പി എം നേതൃത്വമെന്ന് പറഞ്ഞവർ ഇപ്പോഴത് വിഴുങ്ങിയിരിക്കുകയാണ് എസ് ഡി പി ഐ നേതൃത്വം ഇതിന് പിന്നിലെ ലക്ഷ്യം വർഗീയ കലാപമാണെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു മണ്ണഞ്ചേരിയിൽ തങ്ങളുടെ പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും നേരെ നടക്കുന്ന അക്രമങ്ങൾക്ക് സി പി എം ഡിവൈഎഫ്ഐ നേതൃത്വമാണെന്ന കാര്യത്തിൽ എസ് ഡി പി ഐ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിക്ക് ഒരു സംശയവുമില്ല അക്കാര്യം പ്രസ്താവനയായി ദിവസങ്ങൾക്ക് മുൻപേ സംഘടന ഇറക്കുകയും ചെയ്തു ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ഇതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടത് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ വ്യാപകമായി എസ് ഡി പി ഐയിൽ അംഗങ്ങളാകുന്നതിൽ വിളറി പൂണ്ട സി പി എം നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണ് നിരന്തരമുള്ള അക്രമങ്ങൾക്ക് പിന്നിലെന്നാണ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചത് എന്നാൽ ഇതിനെ ഇപ്പോൾ നേതൃത്വം പൂർണമായും വിഴുങ്ങിയിരിക്കുകയാണ് അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല അത്തരത്തിലൊരു കൂറുമാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നിരന്തരമായി പ്രവർത്തകർക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാമെന്നത് സി പി എം നേതൃത്വത്തിന്റെ വ്യാമോഹം മാത്രമാണെന്നും അണികളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നേതൃത്വങ്ങൾ വലിയ വില നൽകേണ്ടി വരുമെന്നും മണ്ഡലം കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയാണ് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി മണ്ണഞ്ചേരി പുന്നാട് ഐഷ മൻസിലിൽ സലീമിന്റെ മകൻ കെ എ കൊല്ലപ്പെട്ടത് ഷാൻ സഞ്ചരിച്ച ബൈക്ക് പിന്നിൽ നിന്ന് ഇടിച്ചു വീഴ്ത്തിയ ശേഷം ആക്രമിക്കുകയായിരുന്നു എന്നാൽ ഷാൻ ആക്രമിക്കപ്പെട്ടതോടെ പിന്നിൽ ആർ എസ് എസ് ആണെന്ന നുണ പ്രചാരണവുമായാണ് എസ് ഡി പി ഐ രംഗത്തെത്തിയത് പോപ്പുലർ ഫ്രണ്ടും ഇതിനെ പിന്തുണച്ച് രംഗത്ത് വരികയുണ്ടായി ആർ എസ് എസ് ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ആരോപിച്ചു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീറും ആർ എസ് എസ് ഭീകരതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന പ്രസ്താവന രാത്രിയിൽ തന്നെ ഇറക്കുകയും ചെയ്തു ഇത്തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് എന്നാൽ ആദ്യം സി പി എം എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പേര് പറയാൻ പോലും മടിക്കുന്നത് ആർ എസ് എസിന്റെ തലയിൽ വച്ചുകെട്ടുകയാണ് ഈ സംഭവങ്ങളെല്ലാം അതേസമയം ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെ വെട്ടിക്കൊന്നത് ഇതിന്റെ തുടർച്ചയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായത്തിന് നേരെ നടക്കുന്ന കൊലവിളി എന്ന രീതിയിലാണ് സംഭവത്തെ ഇരു സംഘടനകളും വ്യാഖ്യാനിക്കുന്നത് പോലീസ് അന്വേഷണം തുടങ്ങും മുൻപ് കൊലപാതകത്തിന് വർഗനിറം നൽകുകയും ചെയ്ത ഇരു സംഘടനകളുടെയും പ്രസിഡന്റുമാർക്കെതിരെ കലാപം ആഹ്വാനം ചെയ്തതിന് കേസെടുക്കാവുന്നതാണ് സി പി എം എസ് ഡി പി എ സംഘർഷത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്ന തീവ്രവാദ സംഘടനകൾക്ക് പിന്നിൽ സി പി എമ്മിലെ ചില നേതാക്കളുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു തിരുവല്ലയിൽ പാർട്ടി സെക്രട്ടറി കൊല്ലപ്പെട്ടത് ആർ എസ് എസിന്റെ തലയിൽ വെക്കാനുള്ള നീക്കം ദയനീയമായി പരാജയപ്പെട്ടതിന്റെ കേട് തീർക്കുകയും ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം ആലപ്പുഴയിൽ ബി ജെ പി പ്രവർത്തകരെ ദാരുണമായും അതിക്രൂരമായും ആണ് ഇന്ന് വെട്ടിക്കൊന്നത് സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസനെയാണ് കൊലപ്പെടുത്തിയത് ഇന്ന് പുലർച്ചെയായിരുന്നു അക്രമം ബി ജെ പി പ്രവർത്തകൻ രഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പതിനൊന്ന് പേർ കസ്റ്റഡിയിലായതായും റിപ്പോർട്ടുകളുണ്ട് ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായ രഞ്ജിത്തിനെയാണ് ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ബി ജെ പിയുടെ ശക്തമായ ആരോപണം എസ് ഡി പി ഐ പ്രവർത്തകനെ ഇന്നലെ അജ്ഞാത സംഘം കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ കൊലപാതകവും നടന്നിരിക്കുന്നത് രഞ്ജിത്തിനെ കൊല്ലാൻ അക്രമി സംഘം എത്തിയത് ആംബുലൻസിലാണെന്നും സൂചനകളുണ്ട് ആലപ്പുഴ നഗരപരിധിയിൽ നിന്ന് ഒരു ആംബുലൻസും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എസ് ഡി പി ഐ നിയന്ത്രണത്തിലുള്ള ആംബുലൻസ് പോലീസ് പരിശോധിക്കുകയാണ് അതേസമയം കസ്റ്റഡിയിലെടുത്തവർ കൊലപാതകവുമായി നേരിട്ട് പങ്കുള്ളവരാണോ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ആംബുലൻസിൽ നിന്നും ചില മാരകായുധങ്ങൾ ലഭിച്ചതായും സൂചനകളുണ്ട് സംഘം രാവിലെ ആംബുലൻസിൽ വന്ന് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതായാണ് വിലയിരുത്തലുകൾ വെബ് ഡെസ്ക് തത്തുമീനുസ്